മാളിയേക്കൽ തറവാട്ടിൽ സന്തോഷത്തിന്റെ കാലമാണ്. കുഞ്ഞുപെങ്ങൾ ഭർത്താവുമായി ഗൾഫിൽ സെറ്റിൽഡായി. മാളിയേക്കൽ തറവാട്ടിലേക്ക് ഫാത്തിമയായി വന്ന സ്നേഹ ഇന്ന് ഗർഭിണിയാണ്. പുതിയ വിശേഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇന്ന് മാളിയേക്കൽ തറവാട്ടിലെ ഡ്രൈവറായ മെഹനാസിന്റെ പെണ്ണുകാണൽ ചടങ്ങാണ്. യത്തീമായ മെഹനാസിന് എല്ലാമെല്ലാമാണ് മാളിയേക്കൽ തറവാട്ടിലേക്ക് ആക്കമാണ്. എൻ്റെ കൂടെ 10 വർഷം ഡ്രൈവറായി നിന്നുകൊണ്ട് പറയല്ല, നല്ല സ്നേഹമാണ്. ഓൻ നല്ലോണായതുകൊണ്ടല്ലേ ഓന് നമ്മളിവിടെ എത്തിച്ചത്. സിദ്ദീഖാന്റെ മോളെ അന്ന് കണ്ടപ്പോളെ ഞങ്ങൾ ഉദ്ദേശമാണ് ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. അപ്പൊ സിദ്ദീഖ, ഇവർ രണ്ടാളും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം നമുക്ക് പെട്ടെന്ന് നടത്താം. കല്യാണം എന്തായാലും ഉഷാറാക്കണം. കുട്ടി ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? പെണ്ണ് കാണുന്ന ചടങ്ങിനിടയിൽ അവന്റെ ടിക്ടോക്കും വാട്സാപ്പും ഉണ്ടാതില്ലടാ. മെഹനാസിന്റെ കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്ത് വെല്ലിക്കയും അനിയന്മാരും മാളിയേക്കൽ തറവാട്ടിലേക്ക് യാത്രയായി. ഒരു വർഷം മുമ്പ് താജുക്കയുടെ ഭാര്യയെ കൊലപ്പെടുത്തിയ സ്നേഹയുടെ അച്ഛൻ മെഹനാസിന്റെ കല്യാണത്തിന് വരുമെന്നറിഞ്ഞതും തൻസീർ ആകെ പരിഭ്രാന്തനായി. തന്റെ കോളേജിലെ വില്ലന്മാരായിരുന്നു ഫുക്രുവും വാവയ്ക്കും തൻസീർ കൊട്ടേഷൻ നൽകാൻ തീരുമാനിച്ചു. വെറുതെ എനിക്ക് സമയങ്ങളെ ഒക്കത്തില്ല, പോയിട്ട് പബ്ജി കളിക്കുള്ളതാ. ഹലോ ഫുക്രു, ഹായ്. വേഗം വന്നല്ലോ, ആരാള്? ഇതാണ് ആള്. എന്റെ ഇക്കാക്കമാർ അറിയാതെ കൈകാര്യം ചെയ്യണം. 2 കൈയും കാലും ഓടിച്ചിടണം. പിന്നെ എവിടെയും അവൻ പോകാൻ പാടില്ല. നടക്കാൻ പറ്റാതാവണം. മോനൊരു കാര്യം ചെയ്, അവന്റെ വീട്ടുകാരത്ത് പറഞ്ഞുതരാം, അവനെ മറന്നേക്കെ. എന്റെ കൊച്ചു പയ്യൻ കൊലപാതകമൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുള്ളേ. മോൻ പൊക്കോ, ഞമ്മളൊരു കാര്യമാണ് ഏറ്റെടുത്ത അതാണ് ചെയ്തിരിക്കും. അതാണ് അപ്പം നാളെ മറക്കണ്ട, കല്യാണം നാളെയാണ്. ഈ കോഴീനെ കൊല്ലുന്ന പോലെ പെടലി ഇരിച്ചാൽ കൊന്നാലോ? കൊല്ലണ്ട, കയ്യും കാലും മുടിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഓക്കെ. പട്ടിനും പൂച്ചനും കൂടി കൊല്ലാത്ത ഞമ്മളായി ദജ്ജാലിനെ കൊല്ലാതെ നടക്കണേ. ഞാൻ കരയത് ട്രോളമാര് കാണണ്ട. അണ്ണാ ഫുക്രണ്ണ കരയല്ല അണ്ണ ഫുക്രണ്ണ. Evideo Kanditondali Al Fukru Ustad Kasim to then the assistant Wawa Wawa Sureshano Peria മോളെ കല്യാണം കഴിയാൻ കുറച്ച് ലേറ്റ് ആവും അതുകൊണ്ട് നമ്മൾ വരാനും കുറച്ച് നേരം വൈകും ഓളും സ്നേഹക എവിടെ അവർക്ക് നേരത്തെ ഉറങ്ങി ആ ഓക്കേ കണ്ണും കണ്ണും കഥ പറയുന്ന ഒരു നാളിന് മഴവിൽ അഴകാണ് കൊട്ടും മുട്ടും ദഫും മരവന മേളം കലവില ജോറാണ് മന്ത്രിച്ചാണ് ഇതുകൊണ്ട് നിന്റെ തലക്കടിച്ച നിന്റെ കൈയും കാലും നടന്നു എന്ന് മൊയിലേല് പറഞ്ഞു ഇനി നീ തൻസീറിന്റെ കുടുംബത്തിൽ കയറി കളിച്ച നിന്നെ ഞാൻ ഊളായിട്ട് വന്ന് മാക്കാച്ചു കുത്തിയാൻ കുത്തിഞ്ഞേ നിങ്ങളെ മോളെ കല്യാണം കഴിച്ചത് നല്ലൊരു ജീവിതം നൽകാനാണ്, അല്ലാതെ വഴിയിൽ ഉപേക്ഷിക്കാനല്ല. താജുഖാന്റെ വൈഫ് മരിച്ചത് നിങ്ങൾ കാരണമല്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. മാളിയേക്കാൾ തറവാട്ടിലെ ഓരോ ജീവനും എൻ്റെ കൈകൊണ്ടില്ലാതാവും. വിളിക്കണം എൻ്റെ വീട്ടിലേക്ക്, മാളിയേക്കാൾ തറവാട്ടിലേക്ക് ഞാനൊരു സമ്മാനം കൊടുത്തു വിട്ടിട്ടുണ്ട്. നിനക്ക് കാണണ്ടേ താജുവിന്റെ വൈഫിനെ കൊല്ലാൻ സഹായിച്ച നിങ്ങളുടെ ശത്രുവിനെ? അല്ല, നിങ്ങളുടെ മിത്രത്തിനെ. ദാ കാണേ.